കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ ടെക് മലയാളത്തിൽ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്കറിയാം ഞാൻ അയച്ചത് നിങ്ങൾക്ക് വന്നോ എന്നുള്ളത്, അതേപോലെ നിങ്ങൾ കണ്ടോ എന്നുള്ളത് അറിയാം. ഇപ്പോൾ ഓരോ ടിക്കിന് അതുപോലെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന ഗ്രേന്ന് അത് ബ്ലൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വാട്സപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള മെസ്സേജ് നിങ്ങൾ കണ്ടു വായിച്ചു എന്നുള്ളത്. ഇപ്പൊ പെൺകുട്ടികൾക്കൊക്കെ മെസ്സേജ് വരുന്ന സമയത്ത് നമ്മൾ ഓൺലൈനിൽ കാണുമ്പോൾ തന്നെ ഹലോ ഹായ് സുഖമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് വരും. നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാവും, എന്താ റിപ്ലൈ തരാത്തത്, എന്നെ കണ്ടിട്ടും എന്താവൊന്നും പറയാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് അതിൻ്റെ ബാലൻസ് ആയിട്ട് വരും. അപ്പം അങ്ങനെയുള്ള പരിഭവക്കാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതായത് നമുക്ക് വരുന്ന മെസ്സേജസ്, വാട്സപ്പിൽ വരുന്ന മെസ്സേജസ് നമ്മൾ വായിച്ചാലും അയക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല നമ്മൾ വായിച്ചു എന്നുള്ളത്. അപ്പം ആ ഇൻഫർമേഷൻ എങ്ങനെയാണ്, ഇത് സെറ്റിംഗ്സിൽ എങ്ങനെ ചേഞ്ച് വരുത്തിയിട്ടാണ് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. വാട്സപ്പിൽ നമുക്ക് വന്ന മെസ്സേജ് നമ്മൾ വായിച്ചു എന്നറിയണമെങ്കിൽ ബ്ലൂ ടിക്ക് വരണം. എങ്ങനെയാണ് ആ ബ്ലൂ ടിക്ക് ഒഴിവാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പിൽ ഞാൻ ഒരാൾക്കൊരു മെസ്സേജ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഞാനൊരു കോണ്ടാക്ടിലേക്ക് ഒരു മെസ്സേജ് ചെയ്യാൻ പോവാണ്, ഹായ് എന്ന് ഞാൻ മെസ്സേജ് ചെയ്തു. രണ്ട് ടിക്ക് വരുന്നതിൻ്റെ അർത്ഥം ഞാൻ അയച്ച മെസ്സേജ് ആ ഫോണിൽ എത്തി എന്നുള്ളതാണ്. ഇനി ആ മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ടിക്കും ഗ്രേ കളർ മാറി ബ്ലൂ ടിക്കാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അയച്ച മെസ്സേജ് പോയിട്ടുണ്ടെന്ന്. ഈ ടിക്ക് എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാൻ പോണത്. രണ്ട് രീതിയിലാണ് ടിക്ക് ഒഴിവാക്കാൻ പറ്റുക. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് സെറ്റിംഗ്സിൽ പോയി ചില ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ വാട്സപ്പിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് വരാം. അതിനുശേഷം സെറ്റിംഗ്സ് നമുക്കറിയാം മൂന്ന് ഡോട്ടാണ്, അത് പ്രസ് ചെയ്യാം. സെറ്റിംഗ്സിൽ അക്കൗണ്ട് ഫീച്ചർ എടുക്കുക. അക്കൗണ്ടിൽ പ്രൈവസി, പ്രൈവസിയിൽ റീഡ് റെസിപ്പിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൾറെഡി ടിക്കായിട്ടാണ് കിടക്കുന്നത്. ആ ടിക്ക് നമ്മളിവിടെ റിമൂവ് ചെയ്യാണ് വേണ്ടത്. ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ടിക്ക് മാറും. ഇപ്പോൾ റീഡ് റെസിപ്പിയൻസ് എന്നുള്ളത് പ്ലെയിൻ ആയിട്ടുണ്ട്. ഇഫ് യു ടേൺ ഓഫ് റീഡ് റെസിപ്പിയൻസ് യു വോണ്ട് ബി ഏബിൾ ടു സീ റീഡ് റെസിപ്പിയൻസ് ഫ്രം അതർ പീപ്പിൾ. റീഡ് റെസിപ്പിയൻസ് ആർ ഓൾവേസ് സെൻഡ് ഫോർ ഗ്രൂപ്പ് ചാറ്റ്സ്. നമ്മളിത് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല എന്നുള്ളത് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു എന്നുള്ളത് എങ്ങനെ അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത്. ഓക്കെ, എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടു, പക്ഷേ അത് അയക്കുന്ന ആൾക്ക് എനിക്ക് എത്തി എന്നല്ലാതെ ഞാൻ കണ്ടു എന്നതിൻ്റെ സിഗ്നൽസ് കിട്ടില്ല. ഞാനപ്പോൾ റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിലും ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. അതായത് ഞാൻ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ കണ്ടു എന്നുള്ളതിൻ്റെ ബ്ലൂ ടിക്ക് അവരുടെ ഫോണിൽ ഉണ്ടാവില്ല. ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഈ നമ്പറിലേക്ക് എന്നെ തിരിച്ചൊരു മെസ്സേജ് ചെയ്തു, ആ മെസ്സേജ് അവിടെ എത്തിയിട്ടുണ്ട്, കണ്ടു, പക്ഷേ ബ്ലൂ ടിക്ക് കാണിക്കില്ല. അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജിലും നമുക്ക് വരുന്ന മെസ്സേജിലും നമ്മൾ കണ്ടു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അയക്കുന്ന മെസ്സേജിലും വരുന്ന മെസ്സേജിലും ബ്ലൂ ടിക്ക് കാണിക്കില്ല. വാട്സപ്പിൽ നമുക്ക് വന്നിട്ടുള്ള മെസ്സേജ് നമ്മൾ കണ്ടു കഴിഞ്ഞാലും ബ്ലൂ ടിക്ക് വരാതിരിക്കാനുള്ള വേറൊരു കാര്യം എന്നുള്ളത് വളരെ സിമ്പിളാണ്. സെറ്റിങ്സിലൊന്നും ഒരു ചേഞ്ചസും വരുത്തേണ്ട ആവശ്യമില്ല. ഫോണിലേക്ക് ഇപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടത് ഫോണിൻ്റെ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്തിടുക. ഞാൻ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്തു. വാട്സപ്പ് ഓൺ ചെയ്തു. ഇനി എനിക്ക് വന്നിട്ടുള്ള മെസ്സേജ് ഹായ് ഹലോ, ഈ മെസ്സേജ് ഞാൻ കണ്ടു, ഹായ് എന്നുള്ള മെസ്സേജ് ഞാൻ കണ്ടു. ഓക്കെ, ഇനി ഞാൻ തിരിച്ച് വാട്സപ്പ് എക്സിറ്റ് ചെയ്യാം. വാട്സപ്പിൽ നിന്ന് പുറത്ത് വരിക. കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വന്നതിന് ശേഷം ഫ്ലൈറ്റ് മോഡ് തിരിച്ച് ഓഫ് ചെയ്തിടാം. ഇപ്പം എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഫോൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് കണ്ടു എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്ന ബ്ലൂ ടിക്ക് കാണിക്കില്ല. ഈ രണ്ട് രീതിയിൽ വാട്സപ്പിൽ നമുക്ക് വരുന്ന മെസ്സേജസ് കണ്ടു എന്നർത്ഥം വരുന്ന ബ്ലൂ ടിക്ക് ഒഴിവാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്.
ഇനി ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട, ഇത് സെറ്റിംഗ്സില് ഈ കാര്യം ഓക്കെ ആക്കിയിടുക. കാരണം ഇതുകൊണ്ട് നമുക്ക് ഒരു ഉപദ്രവവും വരാൻ പോണില്ല, നല്ല കാര്യത്തിന് വേണ്ടി തന്നെ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് നമുക്കൊരു കാര്യം ചെയ്യുമ്പം ചെയ്യാൻ അത് തപ്പിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ സെറ്റിംഗ്സിൽ പോവുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിലും കൂടുതൽ അറിവുകളായിട്ട് ഞാൻ വീണ്ടും വരും. അതിനു മുൻപ് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് അറിയണമെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞങ്ങൾ ആ കാര്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ.